നിങ്ങൾ ഏറ്റവും കൂടുതൽ ആളുകൾ റിക്വസ്റ്റ് ചെയ്ത ഒരു കാര്യമായിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ വന്നിരിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ മല്ലു കപ്പിൾ വ്ളോഗ്സ് എന്ന് പറഞ്ഞ വ്ളോഗ് ചാനൽ. ഇവിടെ ആയിരിക്കും ഇങ്ങനത്തെ വീഡിയോസ് എല്ലാം വരാൻ പോകുന്നതും ട്രാവൽ വീഡിയോസ് ഇനി തൊട്ട് വരാൻ പോകുന്നത് ഇതിലാണ്. അതുപോലെ മൂവി റിവ്യൂസ് ഞാൻ ഓൾറെഡി ചെയ്യുന്നുണ്ട്, 30 seconds റിവ്യൂസ് എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒന്ന് എടുത്തു നോക്കുക. അപ്പോ നമ്മുടെ ഫുഡ് റിവ്യൂസ് കൊച്ചിയിലുള്ള എല്ലാ പ്രേക്ഷകരോടും ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ഇതാണ് നമ്മുടെ വ്ളോഗ് ചാനൽ. നിങ്ങൾ എങ്ങനെ ഫുഡ് റിവ്യൂസ് കൊച്ചിനെ സപ്പോർട്ട് ചെയ്തോ അതുപോലെ തന്നെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഒരുപാട് നല്ല കണ്ടന്റ്സ് ഇനി ഇവിടെ വരും. അപ്പോൾ നിങ്ങളെല്ലാം എല്ലാവരുടെ സപ്പോർട്ട് അനിവാര്യമാണ്. അപ്പോൾ ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യുന്ന വ്ളോഗിങ് എക്യുപ്മെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ആദ്യമേ തന്നെ ഏറ്റവും കൂടുതൽ പേര് എന്നോട് ആവശ്യപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ അറിയാൻ വളരെയധികം ആകാംക്ഷ കാണിച്ച സാധനം, ഞാൻ യൂസ് ചെയ്യുന്ന മൈക്ക് ഏതാണെന്നുള്ളത്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന മൈക്ക്, ബോയ MM1 എന്ന് പറഞ്ഞ മൈക്കാണ്. അപ്പോൾ ഈ മൈക്കിലാണ് ഞാനിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് ഇതിങ്ങനെ കാണിക്കുന്നത്. ഇതിൻ്റെ MRP ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് ഏകദേശം 6000 രൂപയാണ്, 5990 രൂപ. പക്ഷേ എനിക്കിത് ആമസോണിൽ നിന്ന് കിട്ടിയത് 1500 രൂപ ആ റേഞ്ചിലാണ്. ഇപ്പോഴത്തെ റേറ്റ് എന്താണെന്നുള്ളത് ഞാൻ ആമസോണിൻ്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷൻ്റെ അടിയിൽ കൊടുത്തിരിക്കാം. നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്ന എല്ലാ സാധനങ്ങളുടെയും ലിങ്ക് ഞാൻ ഇതിൻ്റെ അടിയിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ഇപ്പോഴത്തെ പ്രൈസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആമസോണിലാണ് എനിക്ക് എപ്പോഴും ബെസ്റ്റ് ഡീലായിട്ട് തോന്നുന്നത്. ഇടയ്ക്ക് ഫ്ലിപ്കാർട്ട് നിങ്ങൾ എടുത്ത് നോക്കുക, എവിടെയാണോ നിങ്ങൾക്ക് പൈസ കുറവായിട്ട് തോന്നുന്നത് അവിടെ നിന്ന് വാങ്ങാൻ നല്ല പ്രോഡക്റ്റ് ചെയ്യുന്നത് തന്നെയാണ്. ഏറ്റവും നല്ല മൈക്ക് എന്ന് യൂട്യൂബേഴ്സിൻ്റെ ഇടയിൽ അറിയപ്പെടുന്ന ഒരു സംഭവം റോഡ് വീഡിയോ മൈക്ക് പ്രോ എന്ന് പറഞ്ഞ മൈക്കാണ്. പക്ഷേ അത് ക്യാമറയ്ക്കാണ് കുറച്ചുകൂടി എനിക്ക് ബെറ്ററായിട്ട് തോന്നിയിരിക്കുന്നത്. ഇത് മൊബൈലിന് എനിക്ക് വളരെ സ്യൂട്ടബിൾ ആയിട്ട് തോന്നിയ ഒരു പ്രൊഡക്റ്റ്, അതുകൊണ്ട് ഞാൻ ഇത് മേടിച്ചത്. പിന്നെ എൻ്റെ പൈസ കുറവാണ്, റോഡ് വീഡിയോ മൈക്ക് പ്രോന് ഒരു 5000 രൂപ അടുത്ത് വിലയുണ്ട്. ഇതാകുമ്പോൾ എനിക്ക് 1500 രൂപ കിട്ടുമായിരുന്നു. അപ്പോൾ ബഡ്ജറ്റ് റേഞ്ചിൽ എനിക്ക് തോന്നിയ നല്ല മൈക്ക് തരുന്നതുകൊണ്ടാണ് ഇത് വാങ്ങിയത്. നല്ല പെർഫോമൻസ് ആണ് ഇതിൻ്റെ എന്തായാലും. ഇതിൻ്റെ കൂടെ ഡെഡ് കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചത്ത പൂച്ചാന്ന് മലയാളത്തിൽ പറയുന്നത് ഒരു അങ്ങനത്തെ ലുക്കാണ് തന്നെ. അതുകൊണ്ട് ഡെഡ് കാറ്റിനാണ് ഇതിന് പറയുന്നത്. വിൻഡ് ബ്ലോക്കർ പല പല പേരുകളുണ്ട് ഈ സാധനത്തിന്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു പോരായ്മ എനിക്ക് തോന്നിയെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ഫോണുകൾ ഇത് കോമ്പാക്റ്റബിൾ അല്ലാതെ വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അത് കേബിളിൻ്റെ കുഴപ്പമാണോ എന്താണെന്ന് അറിയില്ല എനിക്ക്. പക്ഷേ എനിക്ക് പേഴ്സണലി ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, എല്ലാ ഫോണിലും നന്നായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇതിന് തോന്നിയിരിക്കുന്ന ഒരു പോരായ്മ പറഞ്ഞാൽ, ഈ കാണുന്ന ക്ലാമ്പ് ഉണ്ടല്ലോ, ഈ ക്ലാമ്പ് എൻ്റെ ഉൾപ്പെടെ ഒടിഞ്ഞു പോയിട്ടുണ്ട്. അത് കുറച്ച് നാൾ നമ്മൾ യൂസ് ചെയ്ത് ഇങ്ങനെ നടന്ന് കുലുങ്ങി, അല്ലെങ്കിൽ വണ്ടിയിലൊക്കെ കുറച്ച് റഫായിട്ട് യൂസ് ചെയ്താൽ ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പൊതുവേ ഇങ്ങനത്തെ കാർഡിയോയിഡ് മൈക്സിന് എല്ലാത്തിനും ഈ ഒരു സംഭവത്തിന് ഇഷ്യൂ ഉണ്ടെന്നാണ് കേട്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് സൗണ്ടിൽ ചെറിയ വ്യത്യാസം തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, അത് നിങ്ങളാണ് പറയേണ്ടത്. ഇപ്പോൾ ഞാൻ മൈക്ക് ഊരിയെടുത്തിട്ടുണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇതാണ് സ്മാർട്ട് ഫോണിൽ കുത്താനുള്ള ആ ഒരു അഡാപ്റ്റർ വള്ളി. ഈ സംഭവം ഇതാണ് സ്മാർട്ട് ഫോണിൽ കുത്താനുള്ള കേബിള്. ഇതിൻ്റെ അറ്റം കണ്ടോ, ഈ അറ്റം മൈക്കിൻ്റെ പുറകിലും ഇത് സ്മാർട്ട് ഫോണിലുമാണ് കുത്തേണ്ടത്. ഇതിനകത്ത് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്, ഇതിനകത്ത് സ്മാർട്ട് ഫോൺ മൈക്രോഫോൺ എന്നൊക്കെ പറയാൻ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മൈക്ക് എന്ന് പറയുന്നത്. ഈ കാണുന്നത് ഡെഡ് കാറ്റാണ്, അത് നമ്മുടെ വിൻഡ് നോയ്സ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഇതാണ് ക്ലാമ്പ്, കണ്ടോ, ക്ലാമ്പ് കാണിച്ചു തരാം. എൻ്റെ ക്ലാമ്പ് ഇത്തിരി പാടാണ് ദൂരെ എടുക്കാൻ. ഇതാണ്ടോ, ഞാൻ പൊട്ടിച്ച് ഒരു വിധത്തിൽ വെച്ചേക്കണം, ദാരിദ്ര്യാവസ്ഥയാണ്. ഇത് മാറ്റണം, ഇതല്ല ഇപ്പോഴേ ഇത് ഇങ്ങനെ പൊട്ടിപ്പോയി. ഞാൻ എന്നിട്ട് ഒരു വിധത്തിലേക്ക് അത് കൊണ്ടു നടക്കുന്നത്, നമുക്ക് വരുമാനം വരുമ്പോൾ മാറ്റണം. ഈ സാധനം ആണ് മൈക്ക്, ഡെഡ് കാറ്റിനകത്താണ് ഇത് ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് മൈക്ക് അസെറ്റ്സ്. നല്ല മൈക്കാണ്, എനിക്ക് പൊതുവെ ഈ മൈക്കിനെ പറ്റി നല്ല അഭിപ്രായം. ആകെയുള്ള പോരായ്മ ഈ ഒരു സാധനം പൊട്ടിപ്പോയി എന്നുള്ളതാണ്. ഇത് മാത്രം വാങ്ങാൻ 400 രൂപ എടുത്ത് വിലയുണ്ട്. ഈ മൈക്ക് മൊത്തത്തിൽ 1500 രൂപയേ ഉള്ളൂ. അതാണ് എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു പ്രശ്നം. എന്നിരുന്നാൽ തന്നെ ഇതൊരു വളരെ നല്ല മൊബൈലിന് പറ്റിയ ഒരു മൈക്കാണെന്ന് ഞാൻ തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യും. നിങ്ങൾക്ക് ക്യാമറ വെച്ചാണ് നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ റോഡ് വീഡിയോ മൈക്ക് പ്രോ ആയിരിക്കും കുറച്ചുകൂടി നല്ല ഓപ്ഷൻ. പക്ഷേ മൊബൈലാണെങ്കിൽ തീർച്ചയായിട്ടും, പിന്നെ നിങ്ങളൊരു ബഡ്ജറ്റ് റേഞ്ചിലാണെങ്കിൽ പോലും ഇത് തന്നെയാണ് നല്ലത്. ഈവൻ ഇതിനകത്ത് 2 കേബിൾസ് വരുന്നുണ്ട്, മൈക്ക് സ്മാർട്ട് ഫോണിന് പറ്റുന്ന കേബിളും ഉണ്ട്, ക്യാമറയിലേക്ക് ആവശ്യമുള്ള കേബിളും ഇതിനകത്തുണ്ട്. ഇത് കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട് ഇത് ഒരു പൗച്ചും ഉണ്ട് ഇതിനകത്ത്. ഞാൻ പൗച്ച് യൂസ് ചെയ്യാറില്ല, ഞാൻ എപ്പോഴും സ്കൂട്ടറിലോ കാറിലോ ഇങ്ങനെ ഡയറക്റ്റ് എപ്പോഴും കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. പൗച്ചിട്ട് യൂസ് ചെയ്താൽ വളരെ നല്ലതായിരിക്കും. അടുത്തതായി ഏറ്റവും കൂടുതൽ ആളുകൾ എന്നോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഏത് ക്യാമറ ഞാൻ ഉപയോഗിക്കുന്നത്? സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എനിക്കൊരു ക്യാമറയില്ല. ഞാൻ ഇത്ര നാളും എല്ലാം ചെയ്തിരിക്കുന്നത് ഈ 135 വീഡിയോസിൽ ഏകദേശം 125 വീഡിയോളം ഞാൻ ചെയ്തിരിക്കുന്നത് മൊത്തം മൊബൈലിൽ വെച്ച് തന്നെയാണ്.
ആദ്യ ഘട്ടങ്ങളിൽ ഞാൻ ഉപയോഗിച്ചിരുന്ന സാംസങ് S7 മൊബൈലാണ്. അത് പൈസ ഉണ്ടായ കാലഘട്ടത്ത് ഞാൻ വാങ്ങിയതാണ്. 4 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും അത് ചാർജിങ്ങിനിടയിൽ പൊട്ടിത്തെറിച്ച് അത് അങ്ങോട്ട് പോയി. എന്റെ സ്ക്രീനൊക്കെ ഷാറ്റർ ചെയ്തു. പക്ഷെ സാംസങ്ങിൽ നിന്ന് ഒരു നല്ലൊരു റെസൊല്യൂഷൻ എനിക്ക് കിട്ടിയില്ല. ആ ഫോൺ എന്തായാലും ഉപയോഗശൂന്യമായ രീതിയിലായി. അപ്പോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അത് നന്നാക്കാൻ ചെന്നപ്പോ അറിയുന്നത് 14,500 കൊടുക്കുന്നു. അപ്പൊ പിന്നെ ഞാൻ അത് വേണ്ടെന്ന് വെച്ചാൽ പകരം ഞാനൊരു മൊബൈൽ വാങ്ങി. ആ മൊബൈലാണ് ഇപ്പോ എല്ലാ സംഭവവും ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാമറ മൊബൈലാണ് ഇത് എന്ന് ഞാൻ തീർച്ചയായിട്ടും പറയും. കാരണം നമ്മുടെ ബ്ലോഗ് ഞാൻ ഏറ്റവും വലിയ തെളിവാണ്. ഞാൻ എല്ലാ വീഡിയോസും എടുക്കുന്നത് 1080p 60fps. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ഫോണ്, Realme 5 Pro. നമ്മുടെ ചാനലിലെ വലിയൊരു വഴിത്തിരിവിലോട്ട് എത്തിച്ചതും ഇന്നേ വരെ വീഡിയോസ് എടുക്കാൻ സഹായിച്ചതും ഈ ക്യാമറയാണ്. ഈ ക്യാമറയോടെ എനിക്ക് ഈ മൊബൈലോട് എനിക്ക് ഒരുപാട് കടപ്പാടുണ്ട്. കാരണം ഇന്ന് ഫുഡ് റിവ്യൂസ് കുച്ചി ഇവിടെ വരെ അയക്കണത് ഈ ക്യാമറയുടെ സഹായം കൊണ്ട് തന്നെയാണ്, ഈ മൊബൈലിന്റെ ക്യാമറയുടെ സഹായം കൊണ്ട്. അപ്പോ റിയൽമിയുടെ ബ്രാൻഡിന്റെ ഈ ടൈപ്പ് ഫോൺസ് ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തിരിക്കുന്നത് Realme 3 Pro. അപ്പോഴാണ് പെട്ടെന്ന് അമ്മയുടെ മൊബൈൽ കേടാകുകയോ ഉണ്ടായതും അത് കൊടുത്ത് ഞാൻ എന്താ Realme 5 Pro മേടിച്ചു. 5 Pro എനിക്ക് ഉപയോഗിക്കാൻ അമ്മ വന്നു, 3 Pro ഞാൻ അമ്മയ്ക്ക് കൊടുത്തു. അതാണ് ചെയ്തത്. അപ്പൊ കൂടുതൽ വീഡിയോസ് ഒരു 80% വീഡിയോസ് ഞാൻ ഇതിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോ എന്താ പറയണത്, എനിക്കറിയാതെ വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ഫോണാണ്. തുടക്കക്കാർക്ക് ഇതിന്റെ ക്യാമറ വളരെ അധികം യൂസ്ഫുൾ ആക്കാൻ പറ്റും. ഇതൊരു എന്താ പറയാ പേര് റിവ്യൂ സംഭവം ഒന്നുമല്ല, എന്റെ അനുഭവത്തിൽ നിന്നുള്ള ഇതാണ് ഞാൻ നിങ്ങളടുത്ത് പറയുന്നത്. റിയൽമിയുടെ ഫോൺസ് ഭയങ്കര നല്ലതാണ്. ഒപ്പോ ആണ് ഇതിന്റെ പാരന്റ് കമ്പനി. എനിക്കവർക്കും അറിയോന്ന് അറിയില്ല. ഒപ്പോ എന്ന് പറഞ്ഞ കമ്പനിയുടെ സബ് ഡിവിഷൻസ് ആണ് ഒപ്പോ മൊബൈൽസ്, റിയൽമി സ്മാർട്ട് ഫോൺസ്, വിവോ. ഇതെല്ലാം ഒപ്പോ ഇലക്ട്രോണിക്സിന്റെ സബ് ഡിവിഷൻ സിസ്റ്റം കൺസേൺസ് ആണ്. അപ്പോ എന്തായാലും ഒപ്പോടെ നേതൃത്വത്തിലുള്ള മൊബൈലുകളുടെ ക്യാമറ വളരെ നല്ലതായിരിക്കും. പ്രത്യേകിച്ച് ഈ ഇതെനിക്ക് ഞാൻ ഇതും Realme 3 Pro യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് തീർച്ചയായിട്ടും പറയാൻ കഴിയും ഇത് രണ്ടും അടിപൊളിയാണെന്നുള്ളത്. അപ്പോ ഈ മൊബൈൽ എന്നും എനിക്ക് സ്പെഷ്യലായിരിക്കും. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. വേറെ ഒരു ക്യാമറയും ഞാൻ ഇപ്പോ യൂസ് ചെയ്യുന്നില്ല. പിന്നെ ക്യാമറ ഒന്നും ഉണ്ടായി നമ്മുടെ വ്ളോഗിന്റെ ആവശ്യത്തിന് വേണ്ടി വളരെയധികം എന്താണ് നല്ല ഒരു തുക മുടക്കി വാങ്ങിയ ഒരു ക്യാമറ DJI Osmo Action. അതിനെപ്പറ്റി ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഇടാം, എന്ത് സംഭവിച്ചു എന്നുള്ളത്. എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നത് DJI പ്രോഡക്ട്സ് ഒന്നും വാങ്ങണ്ട നിങ്ങൾ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ പറയാനുള്ള കാരണം വെച്ചാൽ എൻ്റെ ദുരനുഭവമാണ്. സർവീസ് സെന്ററുകൾ മര്യാദക്കുള്ള നല്ല സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സോണി, കാനൺ, നിക്കൺ, പാനസോണിക് ഇത് വാങ്ങിയത് മതി എന്നേ ഞാൻ പറയുള്ളൂ. മറ്റുള്ള ആക്ഷൻ ക്യാമറകൾ ഇതൊക്കെ എല്ലാത്തിനും ഒന്നും സർവീസ് ഇല്ല. അതിൻ്റെ ദുരിതം അനുഭവിച്ച് ആരോട് ചോദിച്ചാലും അവരതിനെപ്പറ്റിയുള്ള കറക്റ്റ് ഡീറ്റെയിൽസ് പറയും. ഞാൻ അതിനൊരു എക്സാമ്പിളാണ്, അതുകൊണ്ട് ഞാൻ തുറന്നടിച്ച് പറയുന്നത്. അപ്പോൾ എന്തായാലും അതവിടെ നിൽക്കട്ടെ, അത് വേറെ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. ചെയ്യാതെ ഇരിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിൽ വന്നിട്ടുള്ളൂ. എൻ്റെ പൈസ പോയി. അപ്പോൾ എന്തായാലും ഈ ക്യാമറ, ഈ മൊബൈലിൻ്റെ ക്യാമറ എന്ന് എടുത്ത് പറയണത് നമുക്ക് ഈ ഫോൺ ഒരുപാട് ഉപയോഗപ്രദമായതുകൊണ്ട് ഇതിൻ്റെ ക്യാമറ അത്ര നല്ലതായതുകൊണ്ടാണ്. അപ്പോൾ Realme 5 Pro ഇതെനിക്ക് ഫ്ലിപ്കാർട്ടിലെ ഒരു സെയിലിൻ്റെ സമയത്ത് 10,500 കിട്ടിയത്. ശരിക്കും ഇതിൻ്റെ പ്രൈസ് MRP ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് 15,000 കാണിച്ചിരിക്കുന്നത്. 14,000 ഒക്കെ അതിൻ്റെ അടിയിലോട്ടൊക്കെ ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ പുതിയ മോഡൽ വളരെ അടിപൊളിയാണെന്ന് കുറേ പേര് എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും മൊബൈൽ എടുക്കുമ്പോൾ അഡ്വാൻസ് മോഡൽ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. തുടക്കക്കാർക്ക് വളരെയധികം സൂപ്പറായിട്ടുള്ള ഒരു മൊബൈലാണത്. അടുത്ത സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൈപോഡ്സ്, മീഡിയ ട്രൈപോഡ് അങ്ങനത്തെ സാധനങ്ങളെ ഞാൻ എന്തോ ഉപയോഗിക്കുന്നതാണ്. എൻ്റെ രണ്ട് സാധനങ്ങളാണുള്ളത്. ഒന്ന് ഒരു അഡോണിസ് അങ്ങനെ എന്തോ ബ്രാൻഡ്, പല ബ്രാൻഡിങ്ങിലൊക്കെ കിട്ടുന്നുണ്ട്, ആമസോണിൽ കിട്ടും. 1699 രൂപയാണ് ഇതിൻ്റെ MRP പറയുന്നത്. പക്ഷേ ഇതെനിക്ക് ഒരു 800 രൂപ കിട്ടി ആമസോണിൽ നിന്ന്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക്സ് ഞാൻ നമ്മുടെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാൻ എടുത്തു നോക്കുക. ഈ സംഭവം മാൻഫ്രോഡിൻ്റെ PixieB എന്ന് പറഞ്ഞ സംഭവം, ഇത് ഞാൻ വളരെ റീസെൻ്റ് പർച്ചേസ് ചെയ്തതാണ്. 1600 ആ റേഞ്ച്, 1500 റേഞ്ചിൽ കിട്ടുന്ന ഒരു സാധനമാണ്. പക്ഷേ എനിക്ക് ഡീൽ ഓഫ് ദ ഡേ ലൈറ്റിംഗ് ഡീലിൽ എനിക്ക് കിട്ടിയത് 1100 രൂപക്കാണ്. ഇതൊരു കലക്കൽ സംഭവമാണ്. ഇത് കുറച്ചുകൂടി ഹാൻഡിയാണ്, ഇതിൻ്റെ സൈസ് ഉണ്ടല്ലേ കമ്പയർ ചെയ്യുമ്പോഴേക്കും. രണ്ട് തരം യൂസ് ആണ്. ഇതാകുമ്പോൾ മരത്തിലോ അവിടെ തൂണിലൊക്കെ എവിടെയെങ്കിലും കൂടെ കെട്ടിയൊക്കെ വെച്ച് ഇത് കംപ്ലീറ്റ് വളച്ച് തിരിച്ച്, ഇതൊരു ഫ്ലെക്സി ട്രൈപോഡാണ്. അതിങ്ങനെ വളച്ച് തിരിച്ച് എങ്ങനെയാണെന്ന് ഇപ്പോൾ കയ്യിലൊക്കെ ആണെങ്കിലും വരെ കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കുകയൊക്കെ ചെയ്യാം.
ഇങ്ങനെ ഇതൊരു ഈ ഒരു യൂസിനാണ്. ഇത് ഞാൻ കുറച്ചുകൂടി ഹാൻഡി ആയിട്ട് കൊണ്ടാക്കാൻ വേണ്ടി മേടിച്ചാണ്. പിന്നെ വളരെയധികം യൂട്യൂബേഴ്സ് ഒരുപാട് പേര്, ഇൻക്ലൂഡിങ് നമ്മുടെ ഹംബ്ലി സുജിത് ചേട്ടൻ, ഒഎംഡിയിലെ ഉണ്ണിച്ചേട്ടൻ, എബിൻ ചേട്ടൻ, എല്ലാവരും എനിക്ക് ഹൈലി റെക്കമെൻഡ് ചെയ്ത, നമ്മുടെ ഷെറിൻ ഉൾപ്പെടെ എല്ലാവരും ഹൈലി റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു ഇത്. അതുകൊണ്ട് ഞാൻ ഇത് വാങ്ങിയത്. വളരെയധികം അവർ പറഞ്ഞത് ശരിയാണ്, ഇത് വളരെ സുഖമാണ്. ഇതിന്റെ ഈ പ്രസ് ബട്ടൺ വെച്ചിട്ടെ നമുക്ക് എന്ത് സാധനം നമ്മുടെ കൂടെ ട്വിറ്റ് ചെയ്യാം ഒക്കെ ചെയ്യാം. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഗുണം. അപ്പോ ഇതൊരു വളരെ നല്ല ബൈ ആയിട്ട് എനിക്ക് തോന്നി. ഇത് നല്ലതാണ്. പക്ഷെ ഇതിനൊരു പോരായ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇതിന്ന് ഞാൻ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സാധനം ഉണ്ടല്ലോ, ഇത്തിരി വെയിറ്റ് കയറിക്കുമ്പോൾ നടക്കുമ്പോൾ ഇതിങ്ങനെ വളഞ്ഞു പോകും. അത് മാത്രമല്ല, ഇത് പ്രസ് ബട്ടൺ റിലീസ് അല്ല, ഇത് നമ്മൾ തിരിച്ച് തിരിച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്യണം. അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ചില സമയത്ത് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ചെയ്യാൻ. പക്ഷേ ഏറ്റവും വലിയ പോരായ്മ എനിക്ക് തോന്നി, ഇത്തിരി വെയിറ്റ് കൂടിയ സാധനങ്ങളൊക്കെ കയറി കഴിഞ്ഞാൽ, ഈവൻ വെയിറ്റ് കൂടിയതല്ല, മൊബൈലിൽ തന്നെ കയറിയപ്പോൾ പോലും നടക്കുമ്പോൾ ഇത് ഇടക്ക് മൊബൈല് താന്നും ഇങ്ങനെയൊക്കെ ചെരിഞ്ഞൊക്കെ പോകാനുള്ള ചാൻസസ് ഇതിനകത്ത് എപ്പോഴും സംഭവിക്കുന്നുണ്ടായി. അതുകൊണ്ടാണ് ഞാനിത് ഇതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മാറിയത്. ഇത് കുറച്ചുകൂടി ഹാൻഡി ആയിട്ട് പോക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ടോ, ഒക്കെ സുഖമാണ്. പിന്നെ അതുപോലെ ഇതാ സ്റ്റാൻഡ് ആയിട്ട് ഉപയോഗിക്കാം, ഇതിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെ വേണമെങ്കിലും ഇത് മറിഞ്ഞ് വീഴത്തില്ല. ഇത് വെച്ച് ഞാൻ വീഡിയോ ചെയ്തപ്പോഴേക്കും ഒരു തവണ എന്റെ ക്യാമറ ഏകദേശം സൂപ്പി പോയി വീണായിരുന്നു, വായത്തിന് പിടിച്ചു നിർത്തി. അപ്പോ തലകീഴാൽ ഇതിങ്ങനെ ചരിച്ചു വെച്ച് വീട്ടിൽ എടുക്കാൻ പണിയാണ്. ഇതിനകത്ത് അങ്ങനെ കുഴപ്പമൊന്നുമില്ല, വീണും പോകത്തൊന്നുമില്ല അങ്ങനെയൊന്നും. അപ്പോ ഇത് 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 എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട സാധനം. പിന്നെ മാൻസോട്ടോടെ പ്രൊഡക്ട്സ് ഭയങ്കര ക്വാളിറ്റിയാണ്. ഇതിനു മുന്നേ ഞാൻ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ ട്രൈപോഡ്സ് ഒക്കെ കണ്ടിട്ടുണ്ട്. നമ്മുടെ അരവിന്ദിന്റെ ഒരു മാൻസോഡ് 25 ട്രൈപോഡ് ഉണ്ട്, അടിപൊളി സാധനം. നോക്കാം, ഇത്തിരി വില കൂടുതലാണെങ്കിലും വളരെ നല്ല പ്രൊഡക്ട്സ് ആയിരിക്കും, കുറെ നാളത്തേക്ക് ഈട് നിൽക്കും. ഇതിനെ ഇത് പിടിക്കാൻ തന്നെ നല്ലൊരു രസമാണ്. ഇതിന്റെ ഒരു ഹാൻഡ് ഗ്രിപ്പ് ഒക്കെ വളരെയധികം നല്ലതാണ്, ഇങ്ങനെ വോഗ് ചെയ്യാൻ ഭയങ്കര നല്ലതാണ്. അപ്പോ നിങ്ങൾ വിചാരിക്കണം ഇതിന്റെ മുകളിൽ ഞാൻ എന്താണ് മൊബൈൽ മൗണ്ട് ചെയ്യാൻ വെക്കുന്നത്. അത് ഞാൻ കാണിച്ചുതരാം. അപ്പൊ അതിനുവേണ്ടി ഞാൻ മൊബൈൽ കൈ പിടിക്കേണ്ടി വരും. ഞാൻ മൊബൈൽ മൗണ്ട് ചെയ്യാനായിട്ട് ഒരുപാട് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു, സാധാ ടൈപ്പ് മൊബൈൽ മൗണ്ട്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. പക്ഷെ അതിന് ഞാൻ കണ്ടൊരു പോരായിരുന്നു പറഞ്ഞാൽ മൊബൈൽ അതിൽ നിന്ന് തെറിച്ചു പോകടക്ക് നടക്കുമ്പോഴൊക്കെ. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ട് ഞാനിങ്ങനെ നെറ്റിലൊന്ന് സെർച്ച് ചെയ്തപ്പോൾ കണ്ടുപിടിക്കാൻ ആയ ഒരു സാധനമാണ് ഇത്. ഉലാൻജി എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഇത് മൊബൈൽ ഹോൾഡേഴ്സ്, ക്യാം ഹോൾഡേഴ്സ്, പല കാര്യങ്ങളും ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. ക്ലാംസ് ആണ് ഇവർ മെയിൻലി ഉണ്ടാക്കുന്നത്. കിഡിലൻ വാല്യൂ ഫോർ മണി സംഭവമാണിത്. ഇത് ഇതിന്റെ എല്ലാ പ്രൊഡക്റ്റും കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും, പക്ഷെ കുറെ നാളത്തേക്ക് നമുക്ക് ധൈര്യപൂർവ്വം യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ പ്രൊഡക്റ്റ് 1500 ആ റേഞ്ചിലാണ്. ഇപ്പൊ എന്റെ കയ്യിലുള്ള എല്ലാ സാധനങ്ങളെക്കാളും വില കൂടിയ ഒരു സംഭവമാണിത്. ഈ ഫുൾ ക്യാമറ സെറ്റപ്പിലുള്ളതിൽ, വ്ളോഗിങ് സെറ്റപ്പിലുള്ള ഏറ്റവും വില കൂടിയ പ്രൊഡക്റ്റ് ചിലപ്പോൾ ഇത് തന്നെയാണെന്ന് പറയേണ്ടി വരും. ഈ സാധനം ഉണ്ടല്ല, ഈ സംഭവം വളരെയധികം യൂസ്ഫുൾ ആണ്. അതും ഇത് രണ്ട് മോഡലിൽ കിട്ടും, ഈ ഹോർസ് മൗണ്ട് ഉള്ളതും ഇല്ലാത്തതും. ഞാൻ ഉള്ളത് എടുത്തത്, മൈക്ക് വെക്കാൻ ഇതിനെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. രണ്ട് തമ്മിൽ 200 രൂപയുടെ വ്യത്യാസമുള്ളൂ. അപ്പോൾ മേടിക്കുമ്പോൾ ശ്രദ്ധിച്ച് മേടിക്കുക. ഈ മോഡലിൽ നോക്കുക, ST02S എന്ന് പറഞ്ഞിട്ട്. ഈ മോഡലാണ് നിങ്ങൾ വാങ്ങേണ്ടത്, ഭയങ്കര നല്ലതാണ്. ഇത് വെച്ചാൽ ഞാൻ ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് അത് കാണിച്ചു തരാൻ പറ്റാത്തത്. അപ്പോൾ ഈ സംഭവത്തിലാണ് ഞാൻ ഇപ്പോൾ മൊബൈൽ വെച്ചിട്ട് നിങ്ങളെ ഷൂട്ട് ചെയ്യുന്നതും. ഇതേ സാധനം നമ്മുടെ ട്രൈപോഡിലോട്ട് ഘടിപ്പിച്ചിട്ടുമാണ് ഞാൻ കയ്യിൽ കൊണ്ട് കിടക്കുന്ന കേൾക്കുക. അതുപോലെ എൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഇതിൻ്റെ സൈഡിൽ എല്ലായിടത്തും ഇങ്ങനെ ത്രെഡുകളുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ മൗണ്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ മൗണ്ട് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ. വെർട്ടിക്കലി ഹൊറിസോണ്ടലി എങ്ങനെയെന്ന് വെച്ചാൽ മൊബൈൽ മൗണ്ട് ചെയ്യുക. പിന്നെ ഇത് ഇതിൻ്റെ ഒരു ഗ്രിപ്പ് വളരെ സൂപ്പറാണ്. നമ്മുടെ മൊബൈലൊന്നും ഒരിക്കലും തെറിച്ചു പോകത്തില്ല, വളരെ സ്റ്റഡി ആയിട്ട് തന്നെ അത് അകത്ത് തന്നെ നിന്നോളും. പിന്നെ ഇത് മൊത്തത്തിൽ മെറ്റലാണ്, അതിൻ്റെ ഏറ്റവും വലിയ ഗുണം. ഇത് കുറേ കാലത്തേക്ക് യൂസ് ചെയ്യാതെ ഒരു കേടുപാടും ഇതിന് സംഭവിക്കുന്നതല്ല. കൂടിപ്പോയാൽ ഇത് റഫായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇത് ഇവിടെ ഇവിടെ രണ്ട് സ്പ്രിങ് ഉണ്ട്, നമ്മുടെ പേനയുടെ അകത്തൊക്കെ ഉണ്ടാവുന്ന സ്പ്രിങ്, അത് തെറിച്ചു പോയി എന്ന് വരും. അത് നമുക്ക് മേടിച്ചതാണ്. അതല്ലാണ്ട് വേറെ ഒന്നും എനിക്ക് തോന്നിയില്ല. അതും ഇത് ലൂസാക്കി ടൈറ്റാക്കി വെച്ചൊരു കുഴപ്പമില്ല. ഞാൻ ലൂസാക്കിയിട്ട് മൊബൈൽ നമ്മുടെ വണ്ടിയുടെ അകത്തൊക്കെ ഇട്ടിട്ട് സ്കൂട്ടറിലിട്ട് ഓടിച്ചു പോകുമ്പോഴാണ് അതൊക്കെ തെറിച്ചു പോയിട്ടുള്ളൂ. അത് എൻ്റെ കയ്യിലിരിപ്പോണ്ട് തന്നെയാണ്. അതല്ലാണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും തോന്നിയിട്ടില്ല. വളരെ നല്ലൊരു പ്രൊഡക്റ്റായിട്ട്. ഇതിൻ്റെ തന്നെ DJI ഓസ്മാക്ഷന് വേണ്ടി ഞാനൊരു കേസ് മേടിച്ചിരുന്നു, 3000 രൂപയായിരുന്നു അതിന്. അതുണ്ട് നമ്മുടെ കയ്യിൽ, പക്ഷേ ഓസ്മാക്ഷൻ കല്ലത്തായ കൊണ്ട് അത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ എന്തായാലും ഉലാൻസി ഈ കമ്പനി ഈ പ്രൊഡക്റ്റ് നോക്കുക, നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളിപ്പോ വിചാരിക്കേണ്ട, ഞാനിത് എന്ത് ട്രൈപോഡ് വെച്ചിട്ടാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്, ഈ വീഡിയോ അത് ഞാനിപ്പോ കാണിച്ചു തരാം നിങ്ങളെ. അപ്പൊ ഇത്ര നേരമായിട്ട് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചത് ഈ ട്രൈപോഡിലാണ്. ഇത് ഫോട്രോൺ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഒരു സ്റ്റഡി പ്രോ 560 എന്ന് പറഞ്ഞ മോഡലാണ്. പക്ഷേ ഞാൻ ഇത് വ്ളോഗിങ്ങിന് വേണ്ടിയായിട്ട് മേടിച്ചില്ല. പണ്ട് DSLRന്റെ ഒരു ക്രേസ് ഉണ്ടായിരുന്ന സമയത്ത് ഒരു DSLR വാങ്ങിയ ടൈമിൽ അപ്പോൾ വാങ്ങിയതാണ് ഞാനിത്. ഇത് ആ സമയത്ത് ഞാൻ 1200 ആ റേഞ്ചിൽ വാങ്ങിയത്.